നമസ്കാരം. സിനിശാലയുടെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1996 റിലീസ് ചെയ്ത നമ്മുടെ ലോഹിതദാസാറ് തിരക്കഥ എഴുതി, സുന്ദർദാസാറ് സംവിധാനം ചെയ്ത്, ദിലീപേട്ടനും മനോജേട്ടനും അതുപോലെ മഞ്ജു ചേച്ചിയൊക്കെ അഭിനയിച്ച എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ സല്ലാപം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളാണ്. അതായത് മനോജേട്ടന്റെ ക്യാരക്ടർ അഭിനയിച്ച വീട്, ആ വീട് അതുപോലെ ചില പ്രധാനപ്പെട്ട സീനുകൾ എടുത്ത സ്ഥലമൊക്കെയാണ് നിങ്ങളെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ലൊക്കേഷനിലേക്ക് പോലെ റെഡി. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ ഭാരതപ്പുഴയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ചെറുതുരുത്തി അതുപോലെ ചെറുതുരുത്തി പാലത്തിന്റെ അതിർത്തിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ റെയിൽവേ പാലത്തിന്റെ അടിയിലാണ് ഇതിലെ കുറെ സീനുകൾ എടുത്തിട്ടുണ്ട്. പഞ്ചവർണ ആ പാട്ട്, അതുപോലെ ഫൈറ്റ്, അങ്ങനെ കുറെ സീക്വൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിലെ പഞ്ചവർണ പൈങ്കിളിപ്പെണ്ണ എന്ന ആ പാട്ടിന്റെ കുറച്ച് സീനുകൾ എടുത്ത സ്ഥലം. ഈ പാട്ട് തുടങ്ങുന്നത് ഈ പാലത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ്. ഇതിന് ട്രെയിൻ പോകുമ്പോൾ മഞ്ചേരിയും ദിലീപേട്ടനും കൂടി ഓടിയിട്ട് ഇതായി ഈ ഇതിന്റെ മുകളിലേക്കാണ് കയറിക്കുക. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ഈ പാട്ടിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ആംഗിളിൽ മഞ്ജു ചേച്ചി ഓടി വരുന്നൊരു സീനുണ്ട്. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഇതിൽ ദിലീപേട്ടനും മനോജേട്ടനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് നടന്നിട്ടുള്ളത് ഈ മണപ്പുറത്തും അതുപോലെ ഈ പാലത്തിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടാണ്. ഇനി നമുക്ക് മനോജേട്ടന്റെ വീടായി ചിത്രീകരിച്ച ആ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് സല്ലാപം സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മനോജ് കെ ജയൻ ചേട്ടന്റെ വീടായി ചിത്രീകരിച്ച ആ വീടിന് മുന്നിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഷോട്ടായിട്ട് കാണിച്ചു തരാം. ഈ വീടൊക്കെ നമ്മൾ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഭയങ്കരമായിട്ട് ഭാഗ്യമായിട്ട് നമുക്കിത് കണ്ടെത്താൻ പറ്റി. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ആ സ്ഥലം. ഓക്കെ,
ഈ സിനിമ കണ്ടവർക്കറിയാം ഈ വീടിൻ്റെ മുന്നിലെ ഒരു റെയിൽപാളമുണ്ട്, അതിലൂടെ അങ്ങനെ ട്രെയിൻ പോകുന്നതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതേ വ്യൂ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഈ വീട്ടിലേക്ക് ഇതാ ഇങ്ങനെ ഒരു ആംഗിളിൽ മഞ്ജു ചേച്ചി വരുന്നൊരു സീനുണ്ട്. ദിവാകരൻ്റെ അമ്മേനെ സോപ്പിടാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കലാമണ്ഡലത്തിൽ ഒരു പരിപാടി കാണാൻ പോകാൻ വേണ്ടിയിട്ട് സോപ്പിടാൻ വേണ്ടി സമ്മതം മേടിക്കാൻ വേണ്ടി വരുന്നൊരു സീനുണ്ട്. അത് ഇങ്ങനെ ഒരു ആംഗിളാണ് എടുത്തിരിക്കുന്നത്. ഓ കൊച്ചമ്പ്രാട്ടി ആയിരുന്നോ? ആരാന്ന് ചോദിച്ചിട്ടും എന്തിയാ, നിന്റെ മൂത്ത് ഒഴിഞ്ഞു വീഴുവോ? ഞാൻ കറക്റ്റ് ആ വീടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. കുറെ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ആ വീട് ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതാണ് ആ വീട്. ഇതായിരുന്നു ആ സിനിമയിൽ കണ്ട ഈ വീടിന്റെ ഉമ്മറം. ഇപ്പൊ ഇവര് അടച്ചു, വീടിന്റെ മുഖം ഇപ്പൊ അങ്ങോട്ടാക്കി. ഹായ്, ഈ വീട്ടിലെ അമ്മയാണ് കമലാക്ഷി അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഈ സിനിമയുടെ സമയത്തെ ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു അമ്മ ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ? അനുഭവങ്ങളെ അവര് വന്നു ചോദിച്ചു. ഞാനപ്പം ഞാൻ പണിക്ക് പോകുന്നുണ്ടേ, എന്നാലും അവരെ എടുത്തിട്ട് അവര് പോകുന്നവരെ ഞാൻ പിന്നെ പോയിട്ടില്ല. മഞ്ജു ചേച്ചിനൊക്കെ കണ്ടില്ലേ? മഞ്ജുവിനെ കണ്ടു, ദിലീപിനെ കണ്ടു, മനോജ് കഥേനെ കണ്ടു. അവരായിട്ട് എങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാളാരുന്തം വന്നേർന്നു, അവരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കാറുണ്ടോ സിനിമ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ? അങ്ങനെ ഓർക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ടിവിയിൽ വരുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ വലിയ സന്തോഷം. ഈ വാതില് തന്നെയായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഉമ്മറ, എങ്ങനെയായിരുന്നു ഒന്നും പറഞ്ഞുതരോ? ഉമ്മറം പിന്നെ ഇതിങ്ങനെ തുറന്ന ഉമ്മറം. ഈ ഇതിപ്പോ ഞങ്ങള് പിന്നീട് ഇവിടെ അടച്ചിട്ട് ഇങ്ങോട്ട് ആക്കിയതാ. ഇവിടുന്ന് അങ്ങോട്ട് ആ തൊഴുത്തിലേക്ക് കടക്കാനുള്ള വഴി ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് തുറന്നു കൊടുത്തു ഞങ്ങള്. പിന്നെ അതിപ്പോ അവരുടെ കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ അടച്ച് വിളിക്കുന്നു. ഇവിടെ അടച്ചിട്ട് അത് മക്കളെ കല്യാണത്തിനാണ്, മൂത്തമാന്റെ കല്യാണത്തിന് തേപ്പൊക്കെ കഴിഞ്ഞത്. ഈ കുളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ വീടിന് മുന്നിൽ തന്നെയാണ് ഈ കുളം. അന്ന് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കെട്ടിയിട്ടൊന്നുണ്ടായിരുന്നില്ല, അതിപ്പോൾ ഈ റോഡ് പണിയുടെ സമയത്ത് കെട്ടിയതാണ്. ഈ കുളത്തിൽ കുറേ സീനുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ മനോജേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള കോഴിക്കോട് ശാരദ ചേച്ചി ഇവിടുന്ന് പായ കഴുകിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറുമ്പോഴായിരിക്കും ദിലീപേട്ടൻ മഞ്ജു ചേച്ചിയോട് സംസാരിച്ച് നിൽക്കുന്ന ആ സീൻ കാണുക. ദിലീപേട്ടൻ അപ്പോൾ അവിടെയാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവ ശാരദ ചേച്ചി ഇങ്ങനെ നിന്ന് നോക്കുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ട്. ഇവിടെയാണ് ദിലീപേട്ടൻ നിന്നിരുന്നത്, ഇവിടെ മഞ്ജു ചേച്ചി നിൽക്കും. എന്നിട്ട് അവരിങ്ങനെ കൈ പിടിച്ച് നിൽക്കുമ്പോഴാണ് ശാരദ ചേച്ചി അവിടെ കുളത്തിന് കാണുക. അപ്പൊ ദിലീപേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സീന്. അത് ഇവിടെയാണ് എടുത്തിരിക്കുന്നത്, ഈ സ്ഥലത്താണ് എടുത്തിരിക്കുന്നത്. ആ സീനോട് തുടർന്നുള്ള സീൻ എടുത്തിരിക്കുന്നത് ഇവിടെയാണ്, ഈ കുളത്തിന്റെ. ഇവിടെ ഇങ്ങനെ മനോജേട്ടൻ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോ ശാരദേശി വന്നിട്ട് ഇങ്ങനെ പറയും, ഒരു ചെക്കനായിട്ട് അവളെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭാഷണമൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. എന്ത് നിങ്ങൾക്ക് വല്ല പ്രാന്തും ഉണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യാ. അതെങ്ങനെയാ, ചീത്ത മാത്രല്ലേ കാണൂ? ദിലീപേട്ടൻ മഞ്ജു ചേച്ചിനെ കാണാൻ വന്ന കാര്യം ശാരദ ചേച്ചി പറയുമ്പോ മനോജേട്ടൻ ഇങ്ങനെ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ മഞ്ജു ചേച്ചിനെ വന്നിട്ട് പറയും, ഞാനും ശശിയേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ മനോജേട്ടൻ തല്ലും മഞ്ജു ചേച്ചിനെ. അത് ഇവിടെ വെച്ചിട്ടാണ് ആ തല്ലുന്നതൊക്കെ.
ആദ്യം മാനേജേട്ടൻ ഇവിടെ ഇരിക്കും, ഈ കുളത്തിന്റെ അവിടെ ഇരിക്കും. അപ്പൊ അങ്ങോട്ട് മഞ്ചേശ് വരും, എന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കും, എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് അവർ തല്ലുന്നത്. അത് കറക്റ്റ് ലൊക്കേഷൻ ഇത് തന്നെയാണ്. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലും പറഞ്ഞ നീ അത് കാര്യായിട്ടെടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മ പറഞ്ഞത് ശരിയാ, ഞാനും ശശിയേട്ടനും ഇഷ്ടത്തില. ഞങ്ങള് ഈ വീടിന്റെ പഴയ ചുമര് കാണണമെങ്കിൽ ഈ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ചെല്ലണം. ഈ ബാക്ക് സൈഡൊക്കെ ഇപ്പോഴും തേക്കാത്തോണ്ട് ആ ചുമര് ഇപ്പോഴും കൃത്യമായിട്ട് കാണാം. നമ്മുടെ ഞങ്ങൾ ഈ വീട് അന്വേഷിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഞങ്ങൾക്ക് ഈ വീട് കറക്റ്റായിട്ട് പറഞ്ഞതും ഈ വീട്ടിലേക്ക് ഞങ്ങളെ നയിച്ചതൊക്കെ ഇവിടെയുള്ള വിപിൻ എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. വിപിൻ, വിപിനെ പരിചയപ്പെടുത്താം. ഇതാണ് വിപിൻ. വിപിൻ ഇവിടെ അടുത്താണ് വീട്. ഈ സിനിമയുടെ ഷൂട്ട് ചെയ്യുമ്പോൾ വിപിന് 3 വയസ്സായിരുന്നു എന്നാണ് ഓർമ്മയിൽ പറഞ്ഞത് അല്ലേ. എങ്ങനെയുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിനൊക്കെ പറ്റിയൊക്കെ എന്തായിരുന്നു ഓർമ്മകള്? നമുക്ക് ഓർമ്മയൊന്നുമില്ല, ചെറിയ കുട്ടിയാണ്. അമ്മയും അച്ഛനും പറഞ്ഞൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ സിനിമ ലൊക്കേഷൻ ഇവിടെ നടന്നിട്ടുള്ള സംഭവമൊക്കെ പറഞ്ഞത്? നല്ല ചെറിയ കുട്ടിയാണ്, നമ്മൾ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ട്രൗസറൊക്കെ ഇട്ടിട്ട് നിക്കറിലിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇവരുടെ ഭാഗ്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തൊക്കെ. ഇവിടെ തന്നെയാണ് നമ്മുടെ ഫാമിലി. അപ്പൊ വലിയ താങ്ക്സ് സിനിശാലയുടെ ഭാഗം. ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആംഗിളിലാണ് ഇതിൽ മാളച്ചേട്ടൻ ദിലീപേട്ടനെ തല്ലിയതിനെ മനോജേട്ടനോട് ചോദിക്കാൻ വരുന്ന ഒരു സീനുണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്താ വേണ്ടേ? എന്റെ കുട്ടിയെ കൊല്ലും. അല്ലടാ കൊല്ലും, ഇപ്പൊ തല്ലിയുള്ളൂ. പെമ്മാടിത്തരം കാട്ടിയാൽ കൊല്ലും. നിന്റെ പെണ്ണിനെ നീ മര്യാദക്ക് വളർത്തണം. എന്റെ ചക്കരെ കൈയും കണ്ടും കാണിച്ച് വശീകരിച്ചിട്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ മഞ്ജു ചേച്ചി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ, ബിന്ദു മണിക്കൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വരുമ്പോൾ രാത്രി NFRI സേട്ടനെ കാണുകയും, അപ്പോൾ NFRI സേട്ടൻ മഞ്ജുചേച്ചിനെ കയറി പിടിക്കുകയും അവിടെ ഒരു ഫൈറ്റ് മനോജേട്ടൻ ഉണ്ടാവുന്നുണ്ട്. ആ ഫൈറ്റ് എടുത്തിരിക്കുന്നത് ഈ കണ്ടത്തിലാണ്. ഈ പടത്തിന്റെ ക്ലൈമാക്സ് സീനിലെ മഞ്ജുചേച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മനോജേട്ടൻ ഓടി പോകുന്നത് ഇങ്ങനെ ഷോട്ടിലാണ്. ഇതിലെയാണ് എന്തൊരു രസം പറയും ഈ ലൊക്കേഷൻ കാണാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഈ റെയിൽ പാളത്തിന്റെ കൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നതൊക്കെ അവിടുന്ന് കാണാനും. അവിടെയാണ് ആ വീടുണ്ടായിരുന്നത്. അപ്പൊ ആ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ നല്ല ഭംഗിയാണ്, ഞാൻ നിങ്ങക്ക് കാണിച്ചു തന്നു. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ നമുക്ക് ചുറ്റും നല്ല പ്രകൃതി, നല്ല സൗന്ദര്യം ഇങ്ങനെ വാരിക്കോരി തരുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ അടുത്തുണ്ടെങ്കിൽ ഈ ലൊക്കേഷനൊക്കെ വന്ന് കാണുന്ന നല്ലതാണ്. ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഗായ്സ്, അപ്പൊ നമ്മളിന്ന് സല്ലാപത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളാണ് കണ്ടത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണിച്ചു തരാൻ സാധിച്ചതില്. അപ്പൊ വേറൊരു ലൊക്കേഷന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദേ ട്രെയിൻ വരുന്നു, ദേ ഞങ്ങൾ ട്രെയിൻ പോകുന്നു.